ഭീഷണി മുഴക്കുന്ന സംഘടനകളെ പോലും നിയമം മൂലം നിരോധിക്കുന്ന ഈ രാജ്യത്ത് മതം തന്നെ നിരോധിക്കുന്നതിന് എന്താണ് മാർഗം? അതൊരു ചോദ്യം. മതം നിരോധിക്കുക എന്നുള്ളതല്ല, ഈ സെക്കുലറിസത്തിന്റെ അടിസ്ഥാനം മതം നിരോധിക്കുക, മതവിശ്വാസത്തെ നിരോധിക്കുക എന്നുള്ളതല്ല. കാരണം വളരെ പ്രിയപ്പെട്ടതായിട്ട് കരുതുന്ന ഒരു വിശ്വാസം നാളെ തൊട്ട് വേണ്ടെന്ന് ഒരാളോട് പറഞ്ഞാൽ അയാളെ കരുതും അയാളുടെ എന്താ പറയുക, ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയെപ്പോലെ അവൻ എന്തോ നഷ്ടപ്പെടും, അവൻ്റെ പാപ്പം എടുത്തുകൊണ്ട് പോയെന്നാണ് അവർ. ഇന്നലെ വരെ ഭയങ്കര സ്വസ്ഥതയായിരുന്നു, ഇന്നതില്ല, ഭയങ്കരമായിട്ട് മുറിവേറ്റവനെ മുറിവേറ്റ മൃഗമായി മാറും. അപ്പം ഇതൊക്കെ ഗ്രാജുവലായിട്ട് മാത്രമേ, ഞാൻ അൽബേനിയയുടെ ഉദാഹരണം വീണ്ടും പറയാം, മതം ഉണ്ടായിരിക്കുകയും അതൊരു കൾച്ചറലായിട്ട് തുടരുകയും, കൾച്ചറൽ ഉദാഹരണമായിട്ട് നമ്മൾ ജനിച്ചു വീഴുന്ന മതത്തിന്റെ കൾച്ചറലായിട്ടുള്ള ശേഷിപ്പുകൾ നമ്മളെല്ലാവരും ഉണ്ട്. ആഹാരത്തിൽ, ഭാഷയിൽ, വസ്ത്രധാരണത്തിൽ, ഭക്ഷണ രീതിയിൽ, രുചി, ഇതിനകത്തൊക്കെ ഉണ്ടാവും. അതെല്ലാം അങ്ങ് മാറ്റിക്കളയാം. ഞാനിപ്പോൾ ഇനി ഇന്ന മതമായതുകൊണ്ട് ഞാൻ ബിരിയാണി കഴിക്കുമായിരുന്നു, ഇനി നാളത്തോട് ബിരിയാണി കഴിക്കില്ല, ഞാൻ നെയ്ത്തീസ്റ്റായി മാറി, എൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മുണ്ട് ഇടത്തോട്ടാണ് കൊടുത്തിരുന്നത്, ഇനി എനിക്ക് വലത്തോട്ട് കൊടുക്കണം, ഞാൻ പുറത്തു വന്ന്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചിഹ്നങ്ങൾ പാടില്ല എന്നുള്ളത് ശരിയാണ്, മതപരമായ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാതിരിക്കുക. പക്ഷേ നിങ്ങളുടെ വഴക്കങ്ങളും നിങ്ങളുടെ ശീലങ്ങളും നിങ്ങളുടെ രുചികളും വസ്ത്രധാരണ രീതിയോ, നിങ്ങൾക്കറിയാവുന്ന ഭാഷ, സാഹിത്യം, ഗസലുകൾ ഇഷ്ടമായിരുന്നു, ഇനി ഞാൻ ശാസ്ത്രീയ സംഗീതം ഇഷ്ടപ്പെടും എന്നൊന്നും പറയേണ്ട കാര്യമില്ല. മതം അങ്ങനെ ഒരു പൂർണ്ണമായി അങ്ങ് വടിച്ചു കളയുക എന്നുള്ളതല്ല, ഈ ചിന്താശീലം മാറ്റം എന്നുള്ള മതം വെച്ചുകൊണ്ട് തന്നെ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇംഗ്ലണ്ടില് ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസും, ഹൗസ് ഓഫ് കോമൺസിനെക്കാട്ട് വലിയ സഭയാണ് ഹൗസ് ഓഫ് ലോർഡ്സ്, ഹൗസ് ഓഫ് പിഎസ് എന്ന് അതിന് പറയാറുണ്ട്. അവിടെ ഇന്ന് ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഒരു നിരീശ്വര രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. നിരീശ്വരം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അതൊരു ഒരു കാര്യമില്ല, വലിയ വലിയ പള്ളികളും, ഇപ്പോൾ ഫ്രാൻസിൽ തന്നെ നോട്ടർഡാം പള്ളി കത്തി, ഫ്രാൻസിനെ തീപിടിച്ചെന്നാണ് മാക്രോൺ പറഞ്ഞത്, ഫ്രാൻസിനെ തീപിടിച്ചെന്നാണ്. അവിടുത്തെ ആളുകൾ വിശ്വാസികളായിട്ടൊന്നുമല്ല, ഫ്രാൻസിലൊക്കെ പള്ളി പോക്കെന്ന് പറഞ്ഞാൽ 10% താഴെ കത്തോലിക്ക മതമാണ്, ബ്ലഡി സെക്കുലറാണ്. ഫ്രാൻസാണ് സെക്കുലറിസത്തിന്റെ ഏറ്റവും വലിയ സ്ട്രൈക്കിംഗ് എക്സാമ്പിളായിട്ട് നമ്മൾ ചൂണ്ടിക്കാണുന്നത്. പക്ഷേ ഈഫൽ ടവർ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണ് നോട്ടർഡാമിലെ പള്ളിയെ കാണാനായിട്ട് പോകുന്നത്. അത് ഒരു ചരിത്രത്തോട് നിങ്ങളൊരു, യു ആർ ഹാവിങ് എ ഹാൻഡ് ഷേക്ക് വിത്ത് ഹിസ്റ്ററി, ഇല്ലല്ലോ ഇവിടെ ചരിത്രമായൊരു ഹസ്തദാനമാണ്. നെപ്പോളിയന്റെ കാലഘട്ടമൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയെന്നിരിക്കും ആ പള്ളിയുടെ മുന്നിൽ നിൽക്കുന്നു. അതൊന്നും മാറ്റേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ ഈ ചില ആൾക്കാരുണ്ടല്ലേ, കൈ കഴുകുമല്ലോ, കൈ കഴുകുമ്പോൾ നിങ്ങൾ കുറേയൊക്കെ കഴുകിക്കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് ബാക്ടീരിയൽ ഉണ്ടാവും, വീണ്ടും കഴുകാനും കോടിക്കണക്കിന് ഉണ്ടാവും. അങ്ങനെ എല്ലാ ബാക്ടീരിയകളെയും കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ശുദ്ധമാവാനൊന്നും പറ്റില്ല. ഈ മതം മാറ്റണം, മതം പോകണമെന്നൊക്കെ പറയുമ്പോൾ അതിനെ മുച്ചൂടും നശിപ്പിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മനുഷ്യനെ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്ന മാൻ ടു മാൻ റിലേഷൻഷിപ്പിൽ ദൈവവും പ്രേതവും അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹം ഉണ്ടാവണം, ഒരു പൗരസമൂഹം ഉണ്ടാവണം. അതിന് മതത്തെ മരിച്ചതുപോലെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മരിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല, കിടന്നോട്ടെ, ഒരു പള്ളിയുണ്ട് അത് കാണാം, പള്ളി നശിപ്പിക്കേണ്ട കാര്യമില്ല, അമ്പലം നശിപ്പിക്കേണ്ട കാര്യമില്ല. ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം കൊള്ളാം, എന്തിനാണ് കളയേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. അല്ലെങ്കിൽ മതപരമായ എന്തെങ്കിലും ഡിഷ്, ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് ഒന്നും ഇനിയില്ല, കേക്കൊന്നുമില്ല, എടുത്ത് കളയണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അപ്പം മതം നിരോധിക്കുക എന്നുള്ളതല്ല, മതം നിയമപരമായി കോൺസ്റ്റിറ്റ്യൂഷനലായിട്ട് വ്യക്തിയുടെ സ്വകാര്യ തലത്തിലേക്ക് ഒതുക്കിക്കൊണ്ട് രാഷ്ട്രീയത്തെ മതത്തിൽ നിന്ന് മാറ്റിയത്, രാഷ്ട്രീയം വേറെ പോട്ടെ, നിങ്ങൾ ആംബുലൻസിനകത്ത് മയക്കുമരുന്ന് കടത്താതിരിക്കുക, ആംബുലൻസ് അതിൻ്റെ വഴിക്ക് പോവുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.